ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ രാവിലെ സുബ്ഹി വാങ്ങിന് നേരമായി നബിയെ വാങ്ങ് വിളിക്കട്ടെയോ എന്ന് പറയാൻ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ എന്നവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ യുബകീക, എന്തിനാണ് റസൂലെ അങ്ങ് കരയുന്നത് ഈ പാതിരാ നേരത്ത്? ആരും ഉറങ്ങാണ്, എല്ലാവരും വിശ്രമത്തിലാണ്, വളരെ ശാന്തമായ രാത്രിയിൽ എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നതും എനിക്കാണ്. നബി തങ്ങൾ പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചറിയാം, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ചറിയാം, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ചറിയാം, റിസാലത്തിനെ കുറിച്ച് മനസ്സിലാക്കുക, ആഖിറത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഇത് മനസ്സിലാവാതെ ഒരു ജീവിച്ചൊരു ജീവിതം തീർന്നാൽ അതൊരു നഷ്ടമാണ്. നമ്മളിപ്പോ ജീവിക്കുമ്പോ എന്താ പാലിക്കണ കാര്യമായിട്ട്, തിന്നണം കുടിക്കണം, പിന്നെ മഴ കൊള്ളാതെ ഇടി തട്ടാതെ വെയിൽ തട്ടാതെ ഇരിക്കാൻ ഒരു വീട് വേണം അല്ലേ, പിന്നെ കുട്ടികളെ കെട്ടിക്കാൻ നമുക്ക് കെട്ടിച്ചു വിടണം. ഇതിനപ്പുറം നമുക്ക് എന്താ ലക്ഷ്യമുള്ളത് ജീവിതത്തിൽ? അതിനപ്പുറം ഒരു ലക്ഷ്യം വേണ്ടേ? ഈ ഭക്ഷണവും താമസവും അല്ലാഹു ഏറ്റെടുത്ത വിഷയമാണല്ലോ. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ്സമാഇ വൽ അർളി ഇന്നഹു ലഹഖുൻ മിത്ലമാ അന്നകും തൻതിഖൂൻ. അല്ലാഹു ഏറ്റെടുത്ത വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ടെൻഷൻ. എന്റെ കുട്ടിക്കൊരു പണി കിട്ടണോ, തോരക്കണം, ഗൾഫൊക്കെ പോയിട്ടുണ്ടൊന്നും ആയിട്ടില്ല, അവൻ പരീക്ഷയ്ക്ക് ഇരിക്കണം, അവൻ ജയിക്കണം, എന്റെ കുട്ടി കല്യാണം ആയിട്ടില്ല, അതൊക്കെ നമുക്ക് ചോദിക്കാം, അതൊക്കെ അല്ലാഹുവിനോട് ചോദിക്കാം, അള്ളാഹുവിനോട് അതൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ കൂട്ടത്തിൽ പഠിച്ചവനെ നിന്നെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയണല്ലോ. ഒരാളെ കുറിച്ച് അറിയുമ്പോഴല്ലേ അവരോട് ഇഷ്ടം ഉണ്ടാവുക. നമുക്ക് നമ്മുടെ റബ്ബിനെ കുറിച്ച് അറിയണ്ടേ, അള്ളാഹുവിനെ കുറിച്ച് അറിയണ്ടേ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയണ്ടേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു അറിവ് മഅരിഫത്ത് ജീവിതത്തിൽ ലഭിക്കാതെ പോയാൽ നമ്മുടെ ലൈഫ് പിന്നെ വേസ്റ്റാണ്. ലൈഫ് കൊണ്ട് കാര്യമില്ല, തിന്നു കുടിച്ചു പോയിന്നേ ഉള്ളൂ. അറിയേണ്ട വിഷയം അറിഞ്ഞിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, ടെക്നോളജി പഠിച്ചു, അത് പഠിച്ചു, സയൻസ് പഠിച്ചു, മാത്സ് പഠിച്ചു, കൊമേഴ്സും എക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നഷ്ടല്ലേ? അവനെ കുറിച്ച് അറിയുമ്പോഴല്ലേ അള്ളാഹുവിന്റെ സിഫാത്തുകൾ വിളിച്ച് അള്ളാഹുവിനെ വിളിക്കുമ്പോ യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ അല്ലാമൽ ഗുയൂബ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് ഓരോന്നും യാ സബൂർ യാ ഗഫൂർ, അള്ളാഹുവിനെ വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങളുടെ ആശയങ്ങൾ അറിഞ്ഞ് വിളിക്കുമ്പോ ആ വിളിക്കൊരർത്ഥമുണ്ട്. നമ്മൾ അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ടോ എന്നത് ഒരു ഒരു വിഷയമാണ് അല്ലേ. നമ്മളൊരു ഇന്നത്തെ ജുമാ അസ്രനസ്കാരം കഴിഞ്ഞു, 33 സുബ്ഹാനല്ലാഹി 33 അൽഹംദുലില്ലാഹി 33 അള്ളാഹു അക്ബറും ആ തസ്ബീഹ് ചൊല്ലിയിൽ ഒന്ന് കൈപൊക്കിയട്ടെ, ഒന്നുണ്ടായിട്ടല്ലേ, ഒന്ന് അറിയാൻ വേണ്ടി. എന്റെ റബ്ബ് എല്ലാറ്റിനേക്കാളും പരിശുദ്ധനാണ്, എന്റെ റബ്ബിന് ഒരു ന്യൂനതയുമില്ലാത്ത പരിപൂർണനാണ് എന്റെ അള്ളാഹു എന്ന് സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോ ഒരു നേരമെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നു കൈപൊക്കിയാട്ടെ? ഇല്ല. അൽഹംദുലില്ലാ, എന്റെ പടച്ച തമ്പുരാൻ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. എന്റെ ജീവിതവും എന്റെ ഇമാനും എന്റെ ഇസ്ലാമും എന്റെ ഈ ജീവിതവും എല്ലാറ്റിനും അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എന്തുല്ല എന്ന് പറഞ്ഞു പോണത് അല്ലേ. അൽഹംദുലില്ലാന്ന് സ്പീഡ് പറഞ്ഞിട്ട് എന്തൊക്കെയാ ആയി പോണത്? ഒന്തുല്ല അള്ളാഹു അന്ത അല്ലാഹു എന്ന് പറയും, അൻസല്ലാഹു താവർണ അന്ത അല്ലേ, അന്തല്ലാന്നല്ലേ പറയാ, അങ്ങനല്ലേ വായിക്കുന്നത് നമ്മള്. അതിന്റെ ആക്ഷേപം ഉസ്താദന്മാരടക്കം കുത്തുപോകുന്ന സമയങ്ങളിൽ പോലും അന്തല്ലാഹു അന്ത ഈ എന്താന്ന് അങ്ങനെ ആണോ അറബിയിൽ വായിക്കേണ്ടത്? അൻസല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻസ്, അൽഹംദുലില്ലാ നിനക്ക് സ്തുതി റബ്ബേ, നിനക്ക് സ്തുതി റബ്ബേ. 33 തവണ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളിത് പറയുന്നുണ്ടോ? നമ്മൾ എന്തുല്ല എന്നീ പറഞ്ഞു കൂട്ടുന്നത്, അതിനൊക്കെ കൂലി കിട്ടും അല്ലാഹു അലാ, അതങ്ങ് സ്പീഡ് പറഞ്ഞ് തീർക്കുകയാണ്, അത് മനസ്സറിഞ്ഞ് ആസ്വദിച്ച് എന്റെ റബ്ബേ നിനക്ക് സ്തുതി റബ്ബേ. നമ്മളൊന്ന് മെല്ലെ ചൊല്ലിക്ക് എന്ത് രസമുണ്ടാവും. ഈ ആസിയനൊക്കെ സൂപ്പർ ഫാസ്റ്റ് ഓതിട്ട് എന്താ കൊണ്ട് ഖിറാഅത്തിന്റെ തർത്തീലിനും കൂലി കിട്ടൂല, പിന്നെ എന്തായാലും കിട്ടാണ്ടാവും. അല്ലാഹു അലാ സൂല്ലതും ഇതിലെല്ലാം മനുഷ്യന് പഠിക്കാനില്ലേ. الذين يذكرون الله قياما وقعودا ഇരുന്നു കൊണ്ടും നിന്നു കൊണ്ടും അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരെ
അങ്ങനെയാണ്. ഒരു ഭക്ഷണം മുമ്പിലെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവെ ഒരു ധാന്യമണി, ഒരു ചോറിന്റെ ഒരു വറ്റ് ഒന്ന് നമ്മുടെ തീന്മേശയിൽ എത്തുന്നതിന്റെ മുമ്പ് ഒരു കർഷകൻ വിത്തുപാകി വെള്ളവും വളവും കൊടുത്തതിനെ വളർത്തി വലുതാക്കുന്ന അല്ലാഹുവിന്റെ ഹിക്മത്ത് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ടോ? ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോ എത്രയായിരം കൈകളിലൂടെ കൈമാറ്റം ചെയ്തു വന്നിട്ട് വേണം നമ്മുടെ തീന്മേശയിലെത്താൻ. ഒരു ധാന്യമണി മനുഷ്യനുണ്ടാക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ സംവിധാനമില്ലാതെ മനുഷ്യൻ എന്തു ചെയ്യാൻ പറ്റും? ഇതിലെല്ലാം ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും അല്ലാഹുവിനെ ഓർക്കുകയും എന്നിട്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും റബ്ബന അല്ലാഹുവേ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇത് വെറുതെ പടച്ചതല്ലല്ലോ, ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ. കാരണം നരകം പോലെയുള്ള തീഗോളങ്ങളാണ് സൂര്യൻ പോലെയുള്ള ഗോളങ്ങൾ. തീയാണ്, തീയാണ്, തീ ജ്വാലകളാണ് സൂര്യനെ പോലെയുള്ള. സൂര്യൻ തീ ജ്വാലയാണ്, തീഗോളമാണ്, മില്യൺ കണക്കിന് കൊല്ലമായി കത്തിയെരിയുന്നു. ഇപ്പോഴും തീർന്നിട്ടുണ്ടോ? അല്ലാഹു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിനാധാരമായി സൂര്യന്റെ പ്രകാശത്തെ വശംസി സൂര്യനെ തന്നെയാണ് സത്യം. സൂര്യൻ സ്ഫുരിക്കുന്ന പ്രകാശത്തെ തന്നെയാണ് സത്യം. സൂര്യപ്രകാശമില്ലെങ്കിൽ ഇവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, ചെടികൾക്ക് വളരാൻ കഴിയില്ല, ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. സൂര്യനില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. എത്ര അത്ഭുതമാണ്! നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ഹബീബ് ചിന്തിച്ചു ആലോചിച്ചു. അങ്ങനെ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന സുബ്ഹി നേരത്താണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യം ചോദിക്കുന്നത്. മുത്തനബി തങ്ങൾ പറയാറുണ്ട്, തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ അൽഫി റകഅ, ആയിരം റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ് ഒരു മണിക്കൂർ നേരം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു മണിക്കൂർ നേരം അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് വന്നിട്ട് മുസല്ല വിരിച്ച് രണ്ടര കാലത്ത് രണ്ടായിട്ട് ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ് അത്ര. അപ്പൊ എങ്ങനെയായിരിക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ? ആ ചിന്തകളിലൂടെ പടച്ച നമ്പുരാലേക്ക് അടുക്കാൻ നമുക്ക് സമയമാവണം. റമദാനും അതുപോലെയുള്ള മാസങ്ങളും ഒരു ഉണർത്തലുകളാണ്, ഒരു ഉന്മേഷം വരാം. പഠിച്ചവനെ, കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് പഠിത്ത റമദാൻ, എന്റെ ഉമ്മ മരിച്ചപ്പോ റമദാനിലല്ലേ, എന്റെ ഇളാപ്പ മരിച്ചതിപ്പോ ആ ഷഹബാനായിരുന്നല്ലോ. റബ്ബെ, ഒരു കൊല്ലം കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന്? നമുക്ക് മരിച്ചു പോവാൻ സമയമായി. അല്ലാഹു കണക്കാക്കിയ നേരത്തേക്ക് നമ്മ വിട്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون يعلمون أن إن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. മഹാന്മാരായ സുഹാബിമാർ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞൊരു അത്ഭുതമുണ്ട്. സൂറത്തുൽ ഹദീദിൽ 16-17 ആയത്തുകൾ. അലം യഇനി ലില്ലദീന ആമനൂ, മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇനിയും നേരമായിട്ടില്ലേ? എന്തിന്? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയം പേടിക്കാൻ സമയമായിട്ടില്ലയോ? പേടിപ്പിക്കണ വേളാർക്കും വലിയ ഇഷ്ടമല്ല, മുമ്പൊക്കെ അങ്ങനെ ഇഷ്ടമായിരുന്നു. ആ കരച്ചിലും ഹൃദയത്തിന് വന്ന പാകപ്പെടലുമാണ് നമ്മുടെ ഉപ്പമാരും നമ്മുടെ വല്യപ്പമാരൊക്കെ നമ്മെ ഇങ്ങനെ തർബിയത്ത് ചെയ്യാൻ ഇടയായത്. ഒരു ഭയപ്പാട് വേണ്ടേ, പേടിക്കണ്ടേ? നമ്മളെ പടച്ച തമ്പുരാനെ മനസ്സിലാക്കേണ്ട വിധം നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ. അല്ലാഹു തആല പറയും, അല്ലാഹനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. പടച്ച തമ്പുരാൻ ആരാണെന്ന് ശരിക്കും ബോധ്യപ്പെട്ടിട്ടില്ല. ജോലി ചെയ്യുമ്പോൾ സ്വന്തം പ്രിൻസിപ്പളെ പേടിക്കണ പോലെ, അല്ലെങ്കിൽ ഒരു മാനേജറെ പേടിക്കണ അതിന്റെ പകുതിയെങ്കിലും നമ്മൾ അമ്മാനെ പേടിക്കുന്നുണ്ടോ? CCTVനെ പേടിക്കണ അത്ര അമ്മാനെ പേടിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്കണം. അത്രയെങ്കിലും നമ്മള് മുസ്ലിങ്ങൾ തന്നെയാണ്, നമ്മള് മുഅ്മിനീങ്ങൾ തന്നെയാണ്. നമ്മൾ റമദാനും റബീഉൽ അവ്വലും മുഹറം റജബും ഷഅബാനും ഒക്കെ കൊണ്ടടക്കുന്നവരാണ്.
അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ. സുഹാബിമാർ പറയുന്നുണ്ട്, മാ ബൈന നുസൂലി ഹാദിഹിൽ ആയാതി ഹാദിഹിൽ ആയാതിൽ മുആതിബതി വ ബൈന ഇസ്ലാമിനാ ഇല്ലാ അർബഉ സനവ ഇല്ലാ അർബഉ സനവാത്. വിശ്വാസികൾക്ക് അല്ലാഹനെ പേടിക്കാൻ നേരമായിട്ടില്ലേ? നിങ്ങളെ പടച്ച തമ്പുരാനെ എന്താണ് ഭയപ്പെടാത്തത് എന്ന് അല്ലാഹു ഞങ്ങളോട് ചോദിച്ച ഈ ആയത്ത് ഇറങ്ങാനും ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 4 കൊല്ലമാണ്. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളായി നിബിതങ്ങളുടെ കൂടെ ഹബീബായ തങ്ങളെ പറയുന്ന പോലെ മുത്ത് ഹബീബിന്റെ കൂടെ ആ വരക്കൊപ്പിച്ചു നിന്ന് ജീവിച്ചു പോരുന്ന കാലത്ത് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് 4 കൊല്ലം കഴിഞ്ഞിട്ടിറങ്ങിയ ആയത്താണിത്. നിങ്ങൾക്ക് പേടിക്കാൻ നേരമായിട്ടില്ലേന്ന്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പൂർത്തിയാകുന്നത് 23 കൊല്ലം കൊണ്ടാണ്. ഇസ്ലാം സ്വീകരിച്ച 1 കൊല്ലം 23-ാമത്തെ കൊല്ലം പറയല്ലേ ഇത്? ആയത്തിറങ്ങിയിട്ട് 4-ാമത്തെ കൊല്ലമാണ് ചോദ്യം, അല്ലാഹുവിന്റെ ചോദ്യം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. സത്യവിശ്വാസികളായ ആളുകൾക്ക് ഭയപ്പെടാൻ നേരമായില്ലയോ? അല്ലാഹുവേ, പടച്ച തമ്പുരാൻ അവനെ ഭയപ്പെടുന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതാണ് കിട്ടേണ്ടത്. അത് കിട്ടാൻ നമ്മൾ എന്ത് കിട്ടിയിട്ടും അല്ലെ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയും കോളേജ് പോകാൻ പറ്റിയിട്ടില്ല. കോളേജ് പോകാത്ത എത്ര ഉസ്താദ്മാരുണ്ട്, എത്ര സാധാരണക്കാരുണ്ട്, നല്ല തഖ്വയിൽ ജീവിക്കുന്നവർ. ഡിഗ്രി കിട്ടലോ അതൊന്നല്ല വിഷയം, നമ്മള് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പറഞ്ഞു, നമ്മള് മക്കൾ ഹാഫിളാകണം, ആലിമാവണം, അങ്ങനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നന്നാവണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ദ്വാരക്കാൻ വേണ്ടി പറയും ചെയ്യും. മക്കൾ ഹാഫിളാകാൻ വേണ്ടി ദ്വാരക്കണം, ആലിമാവണം, പറയേണ്ടത് അതല്ല. അതല്ല മക്കൾ നന്നാവാൻ വേണ്ടി ദ്വാരക്കണം എന്നാണ്. ഹാഫിളും ആലിയുമായിട്ട് നന്നാവത്തോല്ലേ? എന്റെ മക്കള് സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ നമ്മൾ പറയട്ടെ, നമ്മളെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. ഒരു ഹാഫിളും ആലിയുമൊക്കെ ആവട്ടെ, അതോടൊപ്പം അവർ സ്വാലിഹ്യങ്ങളാവണം, നല്ലവരാവണം, നല്ല മക്കളാവണം. അല്ലാഹു നല്ല മക്കളാക്കി തരട്ടെ, അല്ലാഹു സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. അതേപോലെ ഹൈഫുദ പഠിച്ചില്ലെങ്കിലും ഇൽമു അറബി കോളേജ് പോയിട്ടില്ലെങ്കിൽ ദർസ് പോയിട്ടില്ലെങ്കിലും അല്ലാഹ് സ്വാലിഹാക്കാൻ വിചാരിച്ചാൽ അത് മതി അല്ലേ. മഹാനായ ഡോക്ടർ യുവാഫുട്ടി ഹാജി സിഎച്ച് ഉസ്താദിന്റെ കൂടെ അത്രയും കാലം ദാർഹുദയെ പോറ്റി വളർത്തിയ, ദാർഹുദയുടെ ചോരയും നീരും എന്ന് പറയാവുന്ന ആ മഹാന്റെ അധ്വാനമാണത്. ഒരു പണ്ഡിതനായിട്ടല്ലോ, എന്താണ് തഖ്വയും ആ ഒരു സാധാരണക്കാരിൽ ഒരു വലിയുണ്ടെങ്കിൽ അത് വാപ്പുട്ടി ഹാജിയാണ് എന്നാണ് അന്നത്തെ മഹാന്മാരൊക്കെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തഖ്വ നൽകട്ടെ. സത്യവിശ്വാസികൾക്ക് പേടിക്കാൻ നേരമായില്ലയോ? അലം യഇനി, ഇനിയും നേരമായിട്ടില്ലേ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റമുണ്ടാക്കിയ ആയത്താണിത്. കൊള്ള സംഘത്തിന്റെ നേതാവായി നടക്കുമ്പോഴാണ് ഈ ആയത്ത് കേൾക്കുന്നത്, ആരോ ഓതുന്നത്. അപ്പൊ നിർത്തിയതാണ് ആ പരിപാടി. ഏയ് ഞാനിത് ചെയ്യൂല, നേരായിട്ടില്ലേ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ പേടിക്കാൻ നേരമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, വിശുദ്ധ ഖുർആനും കേട്ടുകൊണ്ട് പേടിക്കാൻ നേരമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറു മിൻഹും ഫാസിഖൂൻ. വേദം നൽകപ്പെട്ടവരെ പോലെ ആയി പോകരുത്. ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ നന്നാവാൻ, കുറച്ച് കഴിയട്ടെ, റമദാനിന് കഴിയട്ടെ, ഇനി ഹജ്ജ് ചെയ്താൽ പിന്നെ ഞാൻ നല്ല കുട്ടിയാവും, അങ്ങനെയൊന്നും പറയണ്ട. നാളെ ഉണ്ടോ, ഇന്ന് വൈകുന്നേരം അസ്തമിക്കുമ്പോ നമ്മൾ മരിക്കുമോ നമുക്ക് അറിയാൻ അറിയില്ല, അതല്ലേ നമ്മുടെ ലോകം. പിന്നെണ്ട ഹജ്ജ് ചെയ്തിട്ട് വരുന്നു, ഇവിടുന്ന് വീട്ടുക്ക് എത്തുന്ന പോലെ ഉറപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാരാ നമ്മള്. പക്ഷെ നമ്മള് മറക്കാണ്, ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മറക്കാണ്. നമ്മള് വെറുതെ വിചാരിക്കും ഒപ്പല്ലോലൊക്കെ 80 കഴിഞ്ഞവരുണ്ടല്ലോ, 80 എന്തായാലും ഞാനും എത്തും. സുബ്ഹാനല്ലാഹ്. നമ്മള് കണക്കൂട്ടി വെച്ചതാണ്, നമുക്കത്ര അല്ല കണക്കാക്കിയോ വല്ലതും അറിഞ്ഞോ നമ്മള്? ഇല്ല, അറിയില്ല, ആർക്കും അറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ചോദ്യം വരുന്നുണ്ട്, വേഗം റെഡിയായിക്കോളും. അല്ലാഹുവേ, ഷഅബാൻ അടുത്ത് നിൽക്കും, ഷഅബാൻ വിട പറയാൻ പോയി, റമദാൻ വരാനിരിക്കുന്ന ഈ വളരെ തൊട്ടടുത്ത ദിനങ്ങളിൽ റമദാനിനെ സ്വീകരിക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, ഈ നിമിഷം നീ ഞങ്ങളെ നന്നാക്കി തരണേ തമ്പുരാനെ, ഞങ്ങളുടെ കൽബുകളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ, അതിനുള്ളിൽ നിന്നോടുള്ള സ്നേഹവും അതേസമയം നിന്നോടുള്ള ഭയവും നൽകണേ തമ്പുരാനെ.